സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരായി ജീവിച്ച് ക്രമേണ സമ്പന്നരായി മാറുവാൻ സാധ്യതയുള്ളവരുടെ കൈകളിൽ കാണുന്ന ചില രേഖാലക്ഷണങ്ങളാണ്. ഇത് ഞാൻ കൈകൾ നോക്കിയിരിക്കുന്ന ധാരാളം സമ്പന്നരുടെ കൈകളിൽ തുല്യമായി കണ്ട രേഖാലക്ഷണങ്ങളാണ്. ഇതിൽ സാമ്യമുള്ള ഏതെങ്കിലും രേഖാലക്ഷണങ്ങൾ നിങ്ങളുടെ കൈകളിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലക്ഷ്യബോധത്തോടെ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഭാവിയിൽ അവരെപ്പോലെ സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്. ഞാൻ വിശദീകരണം ആരംഭിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ബുധമണ്ഡലവും ശുക്രമണ്ഡലവും ഉയർന്ന് മോശം രേഖകളോ ചിഹ്നങ്ങളോ ഇല്ലാതെ ഭംഗിയായി കാണുകയും ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് സൂര്യമണ്ഡലത്തിൽ എത്തി കവരയായി തീരുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നേർരേഖ നേരെ ഹൃദയരേഖയ്ക്ക് കീഴ്ഭാഗത്ത് വന്ന് കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആയുർരേഖയിൽ നിന്ന് മുകളിലേക്കുള്ള ശാഖാരേഖകളും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സമ്പന്നനായി മാറുവാൻ സാധിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇതിൽ ഭാഗ്യരേഖ സൂര്യനിൽ ചെന്ന് അവസാനിച്ച് മാത്രം കണ്ടാലും നിങ്ങൾക്ക് സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശനിയിൽ കാണുന്ന കുത്തനെയുള്ള രേഖ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ആദ്യകാല പ്രയാസങ്ങളെല്ലാം മാറി ധനപുരോഗതി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ആയുർരേഖയിൽ നിന്നുള്ള കിരണരേഖകൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ജീവിത വിജയവും ആഗ്രഹ സഫലീകരണവും ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖ നേരെ ഒന്നാം ചൊവ്വ മണ്ഡലത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിരേഖയുടെ ശാഖാരേഖ നേരെ ബുധമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് കാണുകയും നല്ല സൂര്യരേഖയും അതുപോലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് കാണുന്ന വിദേശ രേഖകളും ആയുർരേഖയിൽ നിന്ന് കിരണരേഖകളും കൂടി കണ്ടാൽ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ചെയ്യുന്ന ബിസിനസ് കൊണ്ടോ ജോലി കൊണ്ടോ ക്രമേണ സമ്പന്നരായി മാറുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഈ ലക്ഷണം കണ്ടവർ എല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തോ ജോലി ചെയ്തോ സമ്പന്നരായി മാറിയവർ ആയിരുന്നു. ഇതിൽ ബുദ്ധിരേഖയിൽ നിന്നുള്ള ശാഖാരേഖ ബുധമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് മാത്രം കണ്ടാലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബുദ്ധിരേഖ നേരെ ചൊവ്വാമണ്ഡലത്തിലേക്ക് മാത്രം പോയാലും നിങ്ങൾക്ക് ബിസിനസ് വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖ നേരെ ചന്ദ്രമണ്ഡലത്തിലേക്ക് ഇറങ്ങിക്കാണുകയും നിങ്ങളുടെ ഭാഗ്യരേഖ ബുദ്ധിരേഖയ്ക്ക് അടിഭാഗം വന്ന് നിൽക്കുകയും ബാക്കി ഭാഗ്യരേഖയുടെ ഭാഗം ബുദ്ധിരേഖ മുതൽ ശനിമണ്ഡലം വരെയും എത്തിച്ചേർന്നും നല്ല സൂര്യരേഖയും നല്ല ബുധമണ്ഡല രേഖയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് സ്വപരിശ്രമം കൊണ്ട് തന്നെ നിങ്ങളുടെ 35 വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ ബുധനിലെ ഒറ്റരേഖ മാത്രം കണ്ടാൽ പോലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനയോഗം ഉണ്ടാകുന്നതാണ്. ലോട്ടറി പോലുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കയ്യിൽ ബുധനിൽ ഒറ്റരേഖ തെളിഞ്ഞു കാണാറുണ്ട്. അപ്രകാരം തന്നെ നിങ്ങളുടെ ആയുർരേഖയിൽ നിന്ന് ഒരു ശാഖാരേഖ വ്യാഴമണ്ഡലത്തിൽ എത്തിച്ചേരുകയും ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് നേരെ ശനിമണ്ഡലത്തിലേക്കും സൂര്യമണ്ഡലത്തിൽ നല്ലൊരു നക്ഷത്രചിഹ്നവും നല്ലൊരു സൂര്യരേഖയും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിലയിൽ നിന്ന് പുരോഗതി പ്രാപിച്ച് സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഭാഗ്യരേഖയുടെ ശാഖ മാത്രം വ്യാഴമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് കണ്ടാലും നിങ്ങൾക്ക് ജീവിത വിജയവും സമ്പത്തും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല സൂര്യരേഖയും സൂര്യമണ്ഡലത്തിൽ നക്ഷത്രചിഹ്നവും മാത്രം കണ്ടാലും നിങ്ങൾക്ക് ധനവും കീർത്തിയും ലഭിക്കുന്നതായിരിക്കും. ഞാൻ മുകളിൽ വിവരിച്ച പൂർണ്ണമായ ലക്ഷണങ്ങളും ഒത്തുചേർന്നവർ സമ്പന്നരായിരിക്കുന്നത് കലാപരമായ ജോലികൾ കൊണ്ടോ കലയുമായി ബന്ധപ്പെട്ട ബിസിനസ് കൊണ്ടോ ആണ്. അടുത്തതായി നിങ്ങളുടെ ബുദ്ധിരേഖ ഉള്ളങ്കയിൽ വന്ന് കവരയായി നിൽക്കുകയും നിങ്ങളുടെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് നേരെ ശനിമണ്ഡലത്തിലേക്കും ബുദ്ധിരേഖയിൽ നിന്ന് ഒരു ശാഖാരേഖ സൂര്യമണ്ഡലത്തിലേക്കും എത്തിച്ചേർന്ന് കണ്ടാൽ നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന് ക്രമേണ സമ്പന്നരായി മാറുവാൻ സാധിക്കുന്നതാണ്.
ഇതിൽ ബുദ്ധിരേഖയിൽ നിന്നുള്ള ശാഖാരേഖ സൂര്യമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് മാത്രം കണ്ടാലും നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും സ്വന്തം ബുദ്ധിശക്തി മാത്രം ഉപയോഗിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അലസത വെടിഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട്. അലസത വളർച്ച പ്രാപിക്കുന്ന വിത്തുകൾക്കിടയിൽ കാണുന്ന കളകളെപ്പോലെയാണ്. അതിന് നിങ്ങൾ അടിമപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.